കൊച്ചിയിലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇ ഡി വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ്. നടൻ സൗബിൻ ഷാഹിർ പറയുന്നത് അങ്ങനെ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നാണ്. മഞ്ഞുമ്മൽ ബോയ്സിനെതിരായ ഇ ഡി അന്വേഷണത്തിൽ നിർമ്മാതാക്കൾ ഇ ഡിക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കരാർ ലംഘിച്ചത് പരാതിക്കാരനാണെന്നുമാണ് നിർമ്മാതാക്കളുടെ മൊഴി. വാങ്ങിയ 7 കോടിയിൽ 6.5 കോടി തിരികെ നൽകിയെന്നും നിർമ്മാതാക്കൾ പറയുന്നു. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, പരാതിക്കാരൻ ഉയർത്തിയ പരാതി ഒരു ഭാഗത്ത്, അതേപോലെ ഈ പണം പെരുപ്പിച്ച് കാണിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ മറുഭാഗത്ത്. ചിലർ പറയുന്നത് കൃത്രിമമായിട്ടുണ്ടാക്കിയ കണക്കാണെന്ന് പറയുന്നു. ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഇ ഡി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും തൃപ്തികരമായ ഉത്തരം നൽകാൻ നിർമ്മാതാക്കൾക്കും സാധിച്ചിട്ടുണ്ടോ? അർജുൻ മട്ടന്നൂർ. അരുൺകുമാർ, അരൂർ സ്വദേശിയായ സിറാജ് എന്നയാളാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 7 കോടി രൂപ താൻ ഇതിനായി മുതൽ മുടക്കിയിട്ടുണ്ട് എന്നും അതിൽ ലാഭവിഹിതം നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു, എന്നാൽ കബളിപ്പിച്ചു എന്നുമായിരുന്നു പരാതി. ആദ്യം പോലീസ് അന്വേഷിക്കുകയും ഈ പരാതി ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സിനിമയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം ഇ ഡി നടത്തിയത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സൗബിൻ ഷാഹിറിനടക്കം പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിലടക്കം ഇ ഡി പരിശോധനയും നടത്തിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനെയും ബാബു ഷാഹിറിനെയും ഷോൺ ആന്റണിയെയും ഇ ഡി നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലാണ് ഈ സൗബിൻ ഷാഹിറിനും മറ്റ് നിർമ്മാതാക്കളും ഇത്തരത്തിലുള്ള മൊഴി ഇ ഡിക്ക് നൽകിയത്. അതായത് കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ല, എല്ലാം രേഖാമൂലമുള്ള ഇടപാടുകൾ മാത്രമാണ് നടത്തിയത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു മൊഴി. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരനായ സിറാജാണ് ഈ കരാർ ലംഘിച്ചത് എന്നും ഇവർ വാദിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ 7 കോടി രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം, എന്നാൽ 2 കോടി രൂപ മാത്രമാണ് നൽകിയത്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ് ബാക്കി 5 കോടി രൂപ നൽകിയത്. ഇത് കരാർ ലംഘനമാണ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. മാത്രവുമല്ല, ഈ നൽകിയ 7 കോടി രൂപയിൽ 6.5 കോടി രൂപ തിരികെ നൽകിയെന്നും നിർമ്മാതാക്കൾ ഇ ഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇ ഡി ഇത് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ അന്വേഷണം തുടരുകയാണ്. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളാണ് ഇ ഡിക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ആ മൊഴിയിൽ അവർ പറയുന്നത് കള്ളപ്പണ ഇടപാടുകളൊന്നും തന്നെ തങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്.